നമസ്കാരം. എല്ലോ ഹൗസ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൽദോ രാജു. പഴയകാല സിനിമകൾ 1970s, 1980s, 1990s റൊമാൻറ്റിക്, കോമഡി, ആക്ഷൻ തുടങ്ങി വിവിധ വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ പഴയ തലമുറയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക, പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. 1989 ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അതുപോലെ എല്ലോ ഹൗസ് എന്റർടൈൻമെന്റ്സിന്റെ FB പേജും ഇൻസ്റ്റാ പേജും ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് പഴയകാല സിനിമകളെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നതിന് സഹായിക്കും. 1989 പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സീസൺ. പത്മരാജൻ സിനിമകളിൽ പൊതുവെ ആക്ഷന് പ്രാധാന്യം നൽകാത്തവയായിരുന്നു. പക്ഷെ ഈ സിനിമ പറയുന്നത് ഒരു പ്രതികാരത്തിന്റെ കഥയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ആക്ഷൻ ചിത്രം, ലഹരി നിറഞ്ഞ ബീച്ചിലെ മനുഷ്യരുടെ കഥയാണിത്. ഈ സിനിമ നമ്മെ കാണിച്ചു തരുന്നത് നാം കാണുന്ന കോവളം ബീച്ചിന്റെ മറ്റൊരു മുഖത്തെയാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ചില തലങ്ങളിലേക്കാണ് ഈ സിനിമ നമ്മെ നയിക്കുന്നത്. ജയിൽ ചാടാൻ പദ്ധതിയിടുന്ന ജീവനും ഫാബിയനും, അതിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതിലേക്ക് അവർ എത്തുന്ന കാരണങ്ങളിലേക്ക് സിനിമ പോകുമ്പോൾ ആ ജയിൽ ചാട്ടത്തിന്റെ പര്യവസാനം എന്താകും എന്ന ആകാംക്ഷ നമ്മളിൽ ജനിക്കുകയാണ്. What man? So he came? Ah. Innu vannu? Vannittu kore divasayi. Quarantine la irunnu. Cell kittittu rendu moonu divasayallo. Evide? Jail. Good. Come, ah. Come. ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? 8 months കഴിഞ്ഞില്ലേ. How do you survive without learning the language? How could you know that I was here? Here, in the manufacturing? I know. സോ എന്നെ കാണാൻ തന്നെ നീ വന്നു? ഓ, അവൾ പിടിച്ചതോ ഓ നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. ഏ, പിടിച്ചതല്ല, പിടിപ്പിച്ചത്. പിടിപ്പിച്ചത്? ഓ, ഇറ്റ് വാസ് സിമ്പിൾ. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ 2 പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ്, സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഐ നോ. ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം, ആസ് ഐ പ്രോമിസ്ഡ്. യു ആർ ഷുവർ? ഐ ആം ഷുവർ. ഇറ്റ്സ് മൈ വേർഡ്. ഐ വിൽ സേവ് യു. ഐ വിൽ. പക്ഷേ you'll have to arrange the cash within 5 months before October. മയക്ക് മരുന്നും കള്ളക്കടത്തും നമ്മുടെ തീരപ്രദേശങ്ങളിൽ തദ്ദേശീയരിലൂടെയാണ് എത്തിയിരുന്നത്. വലിയ റാക്കറ്റുകൾ ചൂഷണം ചെയ്തിരുന്നത് ഇവരുടെ ദാരിദ്ര്യമാണ്. എന്തായാലും കൊല്ലാച്ചി ഗൗരവമുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് വേറെ ഒരു നേരം കണ്ടില്ലേ വന്നിടിച്ച് കയറാൻ? അണ്ണാ കോവിക്കല്ലണ്ണാ, ഇതൊരു കുടുംബം വിളിക്കേണ്ട കാര്യമാ. ആ പറയും. കോവിക്കില്ലല്ലോ. ഇല്ല പറയും. ആ പൊടിയേല് ഒരു കവറ് എനിക്കും കൂടെ കൂടണ്ണ, കാശ് നാളെ കഴിഞ്ഞു തരാം. ഓ, താനും തുടങ്ങുന്നു. എടോ, തല പോണ കളിയാ, തനിക്ക് കെട്ടിയോളം പിള്ളേരൊക്കെ ഉള്ളതാ. എല്ലാം അറിയാം, ജീവിക്കണമല്ലോ. വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോ എന്ന ചോദ്യമേ ഉള്ളൂ എന്ന് വന്നാല് ഒരു കവറ് തന്നു നോക്ക് എന്റെ മക്ക, അടുപ്പി തീ പുകയാൻ വേണ്ടിട്ടാ. സൂക്ഷിച്ചും കരുതിയൊക്കെ വേണം എന്റെ ബിസിനസ്. അത്തരം ഒരു ഇടത്തേക്ക് വലിയൊരു മയക്കുമരുന്ന് വ്യാപാരവുമായി വരുന്ന വിദേശി, അയാളുടെ വലയിൽപ്പെടുന്ന കാന്തിക്കും പൊർജുവിനും നഷ്ടപ്പെട്ടത് തങ്ങളുടെ വിലപ്പെട്ടതെല്ലാമായിരുന്നു. We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo, 1 lakh 50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാണ് അവനെ ചെലവഴിക്കുന്നത്? ഡേ, ഇപ്പോ അവൻ പറയുന്നത് 1 kilo ആണെങ്കിൽ അവൻ 1.5 lakh തരയില്ല, 1.5 lakh രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം
ഒരു കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. ഒന്നേകാലെങ്കിൽ ഒന്നേകാല് കാശുണ്ടോന്ന് ചോദിച്ചു. Okay, when you want stuff? In 1 week, 7 days, we go after 1 week. All right, we give you powder in 1 week, but you got cash? Yeah. Kanna nu parayana. We want to see. What? Your cash, because we take money loan, interest, heavy interest. So, Ishwari, powder? This come. To 10 or 15 lakh Indian rupees. See you. See you. Okay. Give back the money. Don't move. Give money or I shoot. But when? ആ നഷ്ടങ്ങളുടെ കണക്കുകൾ തീർക്കാനിറങ്ങുന്ന ജീവന്റെ കഥയാണിത്. മോഹൻലാലും മണിയമ്പിള്ള രാജു അശോകനുമെല്ലാം തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമായി കൈകാര്യം ചെയ്ത ഈ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തത് ഗെവിൻ പക്കാട് എന്നൊരു വിദേശിയായിരുന്നു. പിന്നീട് ഏതാനും ചില മലയാള ചിത്രങ്ങളിൽ വില്ലൻ വേഷം ചെയ്ത അദ്ദേഹം മലയാളി മനസ്സിൽ എന്നും ഓർക്കുന്ന ഒരാളാണ്. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. എനിക്ക് വാൻ വേണം. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I am sorry for you, Jeevan. Stop the van. Stop it! ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം. സിനിമയുടെ ആദ്യ മധ്യാന്തം ഭീതിയുടെ മുൾമുനയിൽ നിർത്താൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വ്യത്യസ്തമായ ഈ പ്രതികാര ചിത്രം മലയാള സിനിമയിൽ എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പത്മരാജൻ സിനിമയാണ്. ഇതുപോലെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.